സ്കൂൾ തുറക്കാൻ രണ്ട് ദിവസത്തിന്റെ മാത്രം അകലം നിലനിൽക്കെ സജീവമാകാതെ സ്കൂൾ വിപണികൾ. കൊറോണയിൽ നിന്ന് കരകയറുന്ന ചെറുകിട വ്യാപാരികൾക്കിത് വൻ തിരിച്ചടിയായി. ഓൺലൈൻ വിപണികളുടെ കടന്നുവരവാണ് ഇക്കുറി ചെറുകിട വ്യാപാരികളെ കഷ്ടത്തിലാക്കിയത്. സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ബാഗ്, കുട, വാട്ടർ ബോട്ടിൽ എന്ന് വേണ്ട, എല്ലാം ഓൺലൈനായി വിപണിയിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഓഫ്ലൈൻ വിപണികൾ ഇപ്പോഴും സജീവമാണോ എന്നാണ് നാം അന്വേഷിക്കുന്നത്. സ്കൂൾ തുറക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപേ സജീവമാക്കേണ്ട വിപണികളാണ് ഇത്. പക്ഷേ ഓഫ്ലൈൻ വിപണികളിൽ തിരക്ക് കുറഞ്ഞു. കടകളിലേക്കെത്തുന്ന കുട്ടികളുടെ എണ്ണവും കുറവായി. കൊറോണയ്ക്ക് ശേഷമുള്ള സ്കൂൾ തുറപ്പും കച്ചവടവും മികച്ചതാക്കാൻ പുത്തൻ വിഭവങ്ങളുമായി എത്തിയവരെല്ലാം പെട്ടു. പ്രതീക്ഷകൾ മാത്രമാണ് ഇവർക്കിനി ബാക്കി. വളരെ മോശമാണ്, ഭയങ്കരമായിട്ട് കുറവാണ്. നമുക്ക് സ്റ്റോക്ക് എല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ ഒരു ബിസിനസ്സും ഇല്ല. നല്ല കുറവാണ്. ഇപ്പോൾ ആവശ്യക്കാരെല്ലാം ഓൺലൈൻ വഴി വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. അല്ല, നമ്മളെപ്പോലുള്ളവരെല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ്. രാവിലെ ഒന്ന് കട തുറക്കും, രാത്രി അടച്ചിട്ട് പോകണം. വേഗമെല്ലാം സ്റ്റോക്കെല്ലാം അങ്ങനെ ഇരിപ്പുണ്ട്. നല്ല രീതിക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു കച്ചവടം കിട്ടുമെന്നുള്ള ഈ ഒരു ഇതിലെങ്കിലും, പക്ഷേ വളരെ മോശം. ഡോറ, ബുജി, മിന്നി, സ്പൈഡർമാൻ എന്ന് വേണ്ട മികച്ച ബ്രാൻഡുകളുമായാണ് പലരും ഇക്കുറി കച്ചവടം കൊഴുപ്പിക്കാൻ എത്തിയത്. കുറഞ്ഞ വിലയിൽ മികച്ചത് കുട്ടികൾക്ക് നൽകുകയാണ് പലരുടെയും ലക്ഷ്യം. ബാഗും വാട്ടർ ബോട്ടിലും ക്രയോണുമായി കടകൾ ഇപ്പോഴും തയ്യാറാണ്. ഈ വർഷം കമ്പനി ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസിനാണ് കൂടുതലും കസ്റ്റമർ കൂടുതൽ മൂവിങ് ആയിട്ട് വന്നിട്ടുള്ളത്. ഞാൻ നോക്കിയപ്പോഴത്തേക്കും സ്കൂബിയുടെ, നമ്മുടെ വൈൽഡ് ക്രാഫ്റ്റ്, അങ്ങനത്തെ ബ്രാൻഡഡ് സ്കൈ ബാഗ്, അങ്ങനത്തെ ബ്രാൻഡഡ് സാധനങ്ങൾക്കാണ് കൂടുതൽ. ഇപ്പോൾ കസ്റ്റമർ പൊതുവെ റേറ്റ് നോക്കുന്നില്ല, ഓൾറെഡി നല്ല സാധനങ്ങൾ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹമാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓൺലൈൻ സൈറ്റുകളിലെ ഓഫറും എല്ലാം വിരൽത്തുമ്പിൽ കിട്ടുമെന്നതും കടകളിലെ തിരക്ക് കുറയാൻ കാരണമായി. ഇനിയുള്ള കുറച്ച് സമയങ്ങളിൽ കൂടുതൽ പ്രതീക്ഷയിലാണ് ഓരോ കച്ചവടക്കാരും. ജനം, തിരുവനന്തപുരം.